Jesus walks. Jesus walks. അനുഗ്രഹത്തിന് ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് ഇത്. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, ചൈതന്യം തരുന്ന വചനം. സ്തോത്രം. നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. അവരെ കൂടെ ദൈവകരത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമുക്കെല്ലാ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേൾക്കുവാൻ അമ്മ TVയുടെ മുമ്പിൽ, സ്തോത്ര യൂട്യൂബിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിലോട്ട് സമർപ്പിക്കുക. കർത്താവ് ഇന്ന് വചനത്തെ കൂടെ അവരോട് സംസാരിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവെ, അങ്ങേ അവരുടെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കണം. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ഇന്ന് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. തീ പോലെയുള്ള വചനം നിങ്ങളിൽ ഒരാത്മീയായി പടർന്നിറങ്ങട്ടെ. വചനം ശ്രദ്ധിക്കുക. എക്സോഡസ് ചാപ്റ്റർ 14 14 അധ്യായത്തിന്റെ 10 വേദവാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി. മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ തലപൊക്കി. മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഞാനൊരു ദൂതൻ നിന്നോട് പറയാം, ചിലതൊക്കെ കണ്ട് നീ പേടിക്കുന്നുണ്ട്. ദൈവാത്മാ പറഞ്ഞു, പേടിക്കരുത്, പേടിക്കരുത്. ചിലത് കണ്ട് പേടിക്കരുത്. കാഴ്ചപ്പാടില്ലാത്ത ജനം ഭയപ്പെട്ട് നിലവിളിക്കുക. അവര് പറയുന്ന പേടിച്ചിട്ട് അവര് പറയുന്ന കേക്ക്. ഫറവോൻ അടുത്ത് വരുമ്പോൾ 10 ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി. മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമ്യർ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു. തീരുമാനിച്ചു ഇവിടെ മരിക്കും, ഇവിടെ മരിക്കും. ഈ ഭയം വന്നു കഴിയുമ്പോളാ മരണചിന്ത കേറുന്നത്. ചിലരിപ്പോ ഉറപ്പിച്ചു കഴിഞ്ഞു മരിക്കും. ചിലതൊക്കെ ചോദിക്കുന്നു, കൊറോണ കഴിയുമ്പോൾ നമ്മൾ എത്ര പേര് കാണും? കൊറേ ഭയം കയറി പിടിച്ചു. 5 വാർത്ത കേട്ടാൽ തന്നെ കിടുകിളിപ്പ് വരും. ഇവിടെ നിങ്ങളൊന്ന് പഠിച്ചേ, അതിനപ്പുറത്തൊരു കാഴ്ചപ്പാട് നിനക്കുണ്ടോ? സാഹചര്യം മുഴുവൻ ഇളകി മറിയുക, പക്ഷെ അതിനപ്പുറത്ത് ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടോ? ജീസസ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കേ. ആമേൻ. അവര് പറഞ്ഞു, മിസ്രയീമിലെ അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ? മിസ്രയീമിലെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ? ആ ശവക്കുഴി അവിടെ അടക്കാൻ ഇടവില്ലാഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചറിയിക്കുക. കാരണം ഇവിടെ അടക്കം നടക്കുമെന്ന് അവർക്കറിയാം. ആ അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? ആ അപ്പൊ അവര് തീരുമാനിച്ചു എന്താ ചെയ്യുമെന്ന്? മരിക്കും, മരിക്കും തീരുമാനിച്ചു.
ചിലരിപ്പോഴേ തീരുമാനിച്ചേക്കാം ചാവും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേ. ആമി അടുത്ത വാക്യം. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? ഞങ്ങൾ പറഞ്ഞില്ലയോ ഞങ്ങൾ ഇഷ്ടം ചെയ്ത ചുട്ടി ജീവിച്ചോളാമെന്ന്? ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ലേ? ഇതെല്ലാം ഓർപ്പൂരേ, പേടി കയറുമ്പോഴാണ് ഇതെല്ലാം ഓർക്കുന്നു. മരുഭൂമിയിൽ വെച്ച് മരിക്കുന്നതിനേക്കാൾ മിസ്രയീമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട. ഇവിടെ നിങ്ങൾ ഇനി ഒരു മറ്റൊന്ന് ശ്രദ്ധിക്കണം. 40 ലക്ഷം പേരെ ഒരേ ആശയത്തിൽ നിൽക്കുക. മോശ എന്ന ഒറ്റ ദൈവ മനുഷ്യൻ 40 ലക്ഷം പേരുടെ മനസ്സിൽ വെളിപ്പെട്ട നെഗറ്റീവ് എനർജിയെ ഒരു വാക്കുകൊണ്ട് ഒടുക്കുക. ഞാൻ ചിലരോട് പറയാം, നീ ഒറ്റയാൾ മതി ചിലതിൻ്റെ അന്തരീക്ഷം ചേഞ്ച് ചെയ്യാൻ. നീ ഒരൊറ്റയാൾ മതി വിശ്വാസം പകരാൻ. നീ ഒരൊറ്റയാൾ മതി അല്ലെങ്കിൽ ചിലവിനെ ജയിക്കാൻ. അമ്മ വിശ്വസിക്ക, അതിനുള്ള കൃപ നിനക്ക് ദൈവം തരിക. ഞാൻ പറയാ, അന്തരീക്ഷം ചേഞ്ച് ആയാൽ, ഹല്ലേലൂയ, അന്തരീക്ഷം ചേഞ്ച് ആയാൽ അമ്മ സകല അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. എത്ര പേർക്ക് അമ്മയും പറയാൻ പറ്റും? ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, അന്തരീക്ഷം ചേഞ്ച് ആയാൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അതാണ് നിന്റെ ലൈഫിന്റെ വിജയം. നമ്മൾ എന്തു കേൾക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. മോശ ജനത്തോട് അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നീ. നമ്മളൊക്കെ ആണെങ്കിൽ 40 ലക്ഷം പേര് ഒരു സൈഡിൽ ഒന്നിച്ച് നിന്ന് നമ്മൾ തന്നെ ഉള്ളേ പറയും, ഓ എൻ്റെ ദൈവമേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളേ, ഇമ്മലോടെ പിച്ചിക്കീറു. ഇതൊന്നും മോശ പറഞ്ഞില്ല. മോശ പറഞ്ഞ് ഭയപ്പെടേണ്ട, പ്രശ്നത്തോട് മോശ യോജിക്കുവല്ല, അവർക്ക് നേരെ ഓപ്പോസിറ്റായി മോശ. ഞാൻ ചെറിയോട് ദൂത് പറയാം, സാഹചര്യത്തോട് ചേരാനല്ല ദൈവം നിന്നെ വിളിച്ചേ, സാഹചര്യത്തിനെതിരെ സംസാരിക്കാൻ, സാഹചര്യത്തിനെതിരെ വിശ്വസിക്കാൻ, സാഹചര്യത്തിനെതിരെ പ്രവചിക്കാൻ, സാഹചര്യത്തിനെതിരെ സ്തോത്രം പറയാൻ. ഞാൻ പറയാം ദൈവമക്കളോട്, നിങ്ങൾ സാഹചര്യത്തിൻ്റെ പുറകെയല്ല. ചില ആൾക്കാർ ചില സഭകളെ കുറിച്ചൊക്കെ കളിയാക്കി പറയാറുണ്ട്. ഓ ആ സഭയെ ഭയങ്കര വിശ്വാസമാണ്, ആ സഭയിൽ എപ്പോഴും ഭയങ്കര വിശ്വാസമാണ്, ആ സഭയെ ഭയങ്കര വചന, ആ സഭയെ ഭയങ്കര ആരാധനയാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഒരു സഭയിലെ വിശ്വാസിയെ അവരുടെ പാസ്റ്റർ എങ്ങനെ പഠിപ്പിക്കുന്നോ അങ്ങനെ ആ വിശ്വാസി. ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അസുഖമൊക്കെ വരുമ്പം ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോഴും രോഗി സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് 2 മക്കളാണ്, മൂത്ത മകളെ വിവാഹം കഴിച്ചു വിട്ടു. ഹല്ലേലൂയ. അവളാന്നെ എൻ്റെ കൂടെ താമസിക്കുമ്പം ഒരു പനി വന്നാൽ ഉടനെ ആമി ഒരു പാരസെറ്റമോള് കഴിക്കും. ഹല്ലേലൂയ. ഒരു തലവേദന വന്നാൽ ഉടനെ ആ മെഫ്താൽ 500 തലവേദന കീഴ് വെച്ചോണ്ടായിരുന്നു കിടക്കുന്നു. അവളെ വിവാഹം കഴിച്ചു വിട്ടപ്പം ആമി ജനിച്ചിട്ട് ഇന്ന് വരെ മരുന്ന് കഴിക്കാത്ത ഒരു മോനെ കല്യാണം കഴിച്ചു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം അവർക്കെല്ലാവർക്കും പനി വന്നു. അപ്പം ഞാൻ ഫോണിൽ കൂടെ ചോദിച്ചു, മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചില്ല, 2-3 ഓറഞ്ചും കഴിച്ചു, ജീരോളും കുടിച്ചു. ഞാൻ ചോദിച്ചു അതെന്നാ പറ്റി? ഇപ്പം മെഫ്താളിക ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ കണ്ടോ. ഹല്ലേലൂയ. ഒരു വീടിൻ്റെ ഗ്രഹനാഥൻ ആ വീട്ടിൽ ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ആ വീട്ടിൽ വർക്ക് ചെയ്യുന്നത്. ചോദ്യം, ലോകത്തിൻ്റെ ഒഴുക്കിൻ്റെ കൂടാണോ നീ, അതിനപ്പുറത്ത് നിനക്കൊരു സിസ്റ്റം ഉണ്ടോ? ഹല്ലേലൂയ. ഇവിടെ 40 ലക്ഷം ജനം ഒന്നിച്ച് പറയുക, ഞങ്ങൾ മരിക്കും. പക്ഷെ മോശ പറയാം, ഭയപ്പെടണ്ട. 40 ലക്ഷം ജനത്തെക്കാൾ അധികം മോശയ്ക്ക് ദൈവത്തെ അറിയാം. ചിലരോട് ആ ദൂത്, സാഹചര്യത്തിൻ്റെ പുറകെയാണോ നീ, കാഴ്ചപ്പാടിൻ്റെ പുറകെയാണോ നീ, നിന്റെ ഹൃദയദൃഷ്ടി ഇന്ന് പ്രകാശിച്ചേ പറ്റൂ. ഞാനൊരു ദൂത് നിന്നോട് പറയാം, 40 ലക്ഷം പേര് നെഗറ്റീവ് പറഞ്ഞാലും നീ ഒരു പോസിറ്റീവ് പറഞ്ഞാൽ നീ പറയുന്നതേ അവിടെ നടക്കും. അത് ഈ വാക്യം വെളിപ്പെടുത്തുക. 40 ലക്ഷം പേര് മരണം കണ്ടപ്പോൾ മോശ പറയാ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ച, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കുവീൻ. അതിനെ മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടോളുവീൻ. മോശ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുക. അത് പറയാൻ എനിക്കറിയത്തില്ല, പക്ഷേ ഒന്ന് ഞാൻ ആത്മക്കണ്ണിലൂടെ കാണുന്നു, പുറകെ ഫറവോൻ, അമ്മ മുമ്പിൽ ചെങ്കടല്, അമ്മ മരണം കാണുന്ന നിങ്ങളുടെ മുമ്പിൽ യേശു എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുക. എനിക്കും ഒരു ദൂത് പറയാനുണ്ട്, മരണം സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന നിന്നോടാ ദൂത്, അമ്മ നീ ചിന്തിച്ചതിനപ്പുറത്ത് എന്തോ ഒരു കാര്യം.
संभव प्रार्थिक രക്ഷ കണ്ടുകൊൾവീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല 40 ലക്ഷം പേര് ഈ മേളിൽ ഈ ഫറവോന്റെ രഥങ്ങളൊക്കെ വരുന്ന എണ്ണമൊക്കെ മേളിൽ എഴുതിയിട്ടുണ്ട് അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടേച്ച് ഇവർ മരണം ഉറപ്പ് വരുത്തി നിൽക്കുക ഉടനെ മോശ എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് പറയുക ഒന്നുകൂടെ വേണേ ഒന്ന് നോക്കിക്കോ അവരെ അതെന്നാ ഇനി ഒരിക്കലും ഇവരെ കാണാൻ പറ്റുകയില്ല ഞാനൊരു ദൂത് പറയാം നീ ഭയപ്പെടുന്ന ആ സാഹചര്യത്തെ ഒന്നുകൂടെ ഒന്ന് തലപൊക്കി നോക്ക് അതിനെയും കാണാൻ പറ്റുകയില്ല ആ ഒരു ലെവലിലേക്ക് നിന്റെ ഹൃദയപേക്ഷി ഒന്ന് പ്രകാശിക്കട്ടെ എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ച് മേലെ 10-ാമത്തെ വാക്യത്തിൽ ജനം ഭയപ്പെട്ടു മോശ പറയാ ഭയപ്പെടണ്ട യഹോവ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുക ചെയ്യാൻ പോവുക ഒന്ന് കൈ ഉയർത്തി പറ യേശു എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവുക വിശ്വസിച്ച് വീട്ടിലിരുന്ന് ആ ദൂത് ഏറ്റു പറഞ്ഞ് യേശു എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവുക ഹല്ലേലൂയ എന്തുവാ ചെയ്യാൻ പോകുന്ന കാര്യം ഹല്ലേലൂയ അവിടെ എഴുതിക്ക നിങ്ങൾ മിസ്രയീമരെ ഒന്ന് നോക്കിക്കോ ഇന്നു കണ്ട മിസ്രയീമരെ ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല ഓ എന്തൊരു ഉറപ്പാ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിന് മുമ്പ് ഈ ദൂത് ഒന്ന് സ്വീകരിക്കാവോ സ്തോത്രം നിന്റെ ജനത്തെ തമ്മിൽ അടുക്കാൻ കഴിയാതെ ഒരു നദി കൊണ്ട് അക്കരെ കയറ്റിയ പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്നോട് അടുക്കാൻ കഴിയാതെ എന്റെ ദൈവം ഒരു അതിരിടുകയാ എത്ര പേർക്ക് ഈ ദൂതിനെ വിശ്വസിക്കാൻ പറ്റും ഹല്ലേലൂയ ചിലരോടാ ദൂത് 40 ലക്ഷം പേര് പറയുന്ന അല്ല നിന്റെ വിഷയം നീ പറയുന്ന വിശ്വാസമാ അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട എന്തോ ഒരു കാര്യം യഹോവ ഇന്ന് ചെയ്യും എന്തോ ഒരു കാര്യം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ യേശു ചെയ്യും എങ്ങനെയെന്നൊന്നും ചോദിക്കരുത് വിശ്വസിക്കാൻ പറ്റാത്തത് പറയാ കണ്ണുയർത്തി ഒന്ന് നോക്ക് ഇന്നു കണ്ട മിസ്രയീമരെ ഇനി ഒരു നാളും എന്നിട്ട് 14-ാമത്തെ വാക്യമാ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഈ 40 ലക്ഷം പേര് പറയുന്ന വർത്തമാനത്തിനാണോ സൗണ്ട് മോശ പറയുന്ന വാക്കിനാണോ സൗണ്ട് 40 ലക്ഷം പേര് ബേളം വെച്ചാൽ എന്നാ സൗണ്ടാ ചില ആൾക്കാർ ഈ അവരെല്ലാം അതുപോലെ പറയുന്നത് ആ നീയും കൂട്ടത്തിൽ കൂട്ടിക്കോ 40 ലക്ഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ നിന്നെ കൂടെ ആഡ് ചെയ്യുക പേര് മനോജൻ 40 ലക്ഷം കഴിഞ്ഞു കൂട്ടിക്കോ സോമൻ ചാക്കോ മാമി 2 കൂട്ടിക്കോ പക്ഷെ മോശം എന്ന് പറയുന്ന ഒരാൾ പറയാം ഒറ്റയ്ക്ക് മതി നീ ഒറ്റയ്ക്ക് മതി നെഗറ്റീവ് പറയുന്ന 40 ലക്ഷം ഒരു സൈഡിൽ അല്ല ഹൃദയ കണ്ണു തുറന്ന നീ ഒറ്റയ്ക്ക് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു മോശം പറഞ്ഞു നിങ്ങൾക്കൊന്നും മിണ്ടായിരിക്കാം യഹോവ നിങ്ങൾക്ക് വേണ്ടി അടുത്ത വാക്യം കൂടെ വായിച്ചേ ഹല്ലേലൂയ അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു നീ എന്നോട് നിലവിളിക്കുന്ന എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ശ്രദ്ധിക്കണേ ഇതെല്ലാം മോശ പറയുമ്പോൾ മോശ ആരോട് നിലവിളിച്ചോണ്ടിരിക്കുക കാര്യം മോശയ്ക്ക് എന്തോ ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം എന്തോ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോണം അവിടെ പറയുക ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു നീ എന്നോട് നിലവിളിക്കുന്ന എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക അയ്യോ ദൈവം മേളി എനിക്ക് ചിന്തയാ പറയേ ഈ മോശയുടെ വാക്ക് ദൈവത്തിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കാണും മോശയോട് പറയും എന്തിനാണ് കരയുന്നേ ജനത്തോട് വഴിയില്ലാത്തടത്ത് പറയാം മുന്നോട്ട് പോകാൻ പറക അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു നീ എന്നോട് നിലവിളിക്കുന്ന എന്ത് നീ എന്നോട് നിലവിളിക്കുന്ന എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടി വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടി കടൽമേൽ നീട്ടി ഇനി ഞാൻ വിവരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ ഈ ഒറ്റ ആശയം എനിക്കിവിടെ പറയാനുള്ളൂ നിന്റെ കൂടെയുള്ള മുഴുവൻ പേരുടെ കണ്ണു മങ്ങിയാലും നിന്റെ ഹൃദയ കണ്ണും മങ്ങരുത് ചില ആൾക്കാർ പറയും ഈ പൗലോസിൻ്റെ ശീലാസിൻ്റെ കാര്യം ഞാനത് പ്രസംഗിക്കാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല പക്ഷേ ഒരാശയം അവിടെ എനിക്ക് പറഞ്ഞാലേ പറ്റൂ
സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ 16 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ പൗലോസിനെ സീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അവരുടെ കാലുകൾ ആ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അവൻ ഇങ്ങനെയുള്ള കൽപ്പന ഇട്ടുകളയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് നിങ്ങൾ അവരെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവരെ അകത്തെ കാരാഗ്രഹത്തിനകത്ത് എന്ത് ചെയ്തു? അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. കാൽ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. അകത്തെ തടവറയ്ക്കകത്ത് ബന്ധിച്ചിട്ടാൽ അതിനർത്ഥം ഇനിയും പ്രതീക്ഷ വേണ്ടെന്നാ. ഈ ചില ആൾക്കാർ പറയുമ്പം വലിപ്പപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഹോ ബ്രദറിനറിയോ, അകത്തെ കാരാഗ്രഹത്തിലടക്കുന്നത് ഞങ്ങൾ പോയി കണ്ടായിരുന്നു കേട്ടോ. കാലൊക്കെ ആമത്തെ കിടക്കുക, കൈക്കൊക്കെ ചങ്ങലിട്ടുണ്ട് കേട്ടോ. വളരെ ഭയാനകരം അന്തരീക്ഷം. പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇത് പറയാൻ ആർക്കും കഴിയും. പക്ഷേ അകത്തെ കാരാഗ്രഹത്തിൽ കാലാമത്തി വീണിട്ടു, കൈക്ക് ചങ്ങല വീണിട്ടു, ആമി കുണ്ടറയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടിട്ടും പൗലോസും ശീലാസും ഒതുങ്ങാൻ തയ്യാറായില്ല. നമ്മുടെ പ്രശ്നം, നമുക്കൊരു കുഞ്ഞ അസുഖം വന്ന സാഹചര്യങ്ങൾ നമ്മളങ്ങ് ഒതുങ്ങും. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണ്ടായോ? സ്തോത്രം. ഡോക്ടർ പറയുന്നത് തന്നെ കേൾക്കണം. ആമി സ്തോത്രം. മരുന്ന് കേൾക്കണം കേട്ടോ. മരുന്നൊക്കെ കഴിച്ചോണം, അല്ലേ ജീവിക്കാൻ പറ്റില്ല. ശരിയാ, പക്ഷെ കാഴ്ചപ്പാടുള്ളതെന്ന് തിരിച്ചാ. കാലാമത്തിലിട്ട് പൂട്ടിയാലും കൈക്കു ചങ്ങല വീണാലും പ്രയർ ടൈമിൽ അവർ പ്രയർ ആരംഭിക്കും. ചോദ്യം, നീ ഒതുങ്ങിയെന്ന് കഥ പറഞ്ഞവരുടെ മുമ്പിൽ അതിനപ്പുറത്തൊരു കാഴ്ചപ്പാടുണ്ടോ നിനക്ക്? അതിനപ്പുറത്തൊരു ദർശനം നിനക്കുണ്ടോ? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഹമി സ്തോത്രം അവിടെ വായിക്കുന്നൊരു ഭാഗം ഹമി, ഇവിടെ അവർ പാടി ആരാധിച്ചപ്പം ചങ്ങല പൊട്ടി. ഹാമി സ്തോത്രം. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചാണ്. ഹല്ലേലൂയ. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി പാട്ടിന് അവര് അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. ഈ പാട്ടിനും സ്തുതിക്കും ഒക്കെ ഒരു ഭയങ്കര പഞ്ചുണ്ട്. സ്തോത്രം. അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ചിലരൊക്കെ രോഗിയായി ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ വീട്ടിലോടൊക്കെ ചെന്ന് നമ്മളൊരു പാട്ടൊക്കെ ഒന്ന് പാടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷം ചേഞ്ച് ആവും. അവർ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് പാടി സ്തുതിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, കണ്ണു തുറന്നവന് സ്തോത്രം. പൂട്ട് പൊളിയാൻ ചങ്ങല പൊട്ടാൻ ഒരാരാധന മതി. അവരാരാധിച്ചപ്പോൾ ആമി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വൈശേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഞാനൊരു കാര്യം പറയാം, നല്ലൊരു ആരാധന വെളിപ്പെട്ടാൽ പല ചങ്ങലയും പൊട്ടു. അതിന് ആമി കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കണം. സങ്കീർത്തനക്കാരൻ 118 സങ്കീർത്തനം ചമയ്ക്കുന്ന സമയത്ത് ശ്രദ്ധേയമായൊരു വാക്യം കൂടെ പറഞ്ഞ് വാക്കുകളെ ചുരുക്കാം. പറഞ്ഞു വന്ന ഭാഗം, മോശയുടെ കണ്ണു മങ്ങിയില്ലെന്നാ. ദൈവത്തിന് സ്തോത്രം. ആമി ശ്രദ്ധിച്ച് അവിടെ ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരട്ടെ. ആമി അതിന്റെ ആമി സ്തോത്രം. 10 വാക്യം, സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളഞ്ഞു. അവർ എന്നെ വളഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയാ, സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളഞ്ഞു. എങ്ങനെ വളഞ്ഞെന്ന് വായിക്കതേ. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. ഉൾത്തി പോലെ അവർ കെട്ടുപോയി. ചിലരോട് പറയാം, നിങ്ങൾ ചിലത് ചുറ്റുന്നത് തേനീച്ച പോലെയാ. ഈ തേനീച്ച കൂട്ടം ചുറ്റുന്ന കണ്ടിട്ടില്ലയോ? സ്തോത്രം. അതുപോലെ ചിലരുടെ ആത്മീയ ജീവിതത്തെ കയറി ചുറ്റുക. ചിലരോട് ഹോളി സ്പിരിറ്റ് പറയുക, എത്ര ഭയങ്കര അന്തരീക്ഷം പിശാച് കൊണ്ടുവന്നാലും അതിനെ ജയിക്കുന്ന കാഴ്ചപ്പാട് നിനക്ക് വേണം. ഹല്ലേലൂയ. ആമി എങ്ങനെയാ വളഞ്ഞ്? അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. കേട്ടിട്ടില്ലേ ബ്രദറെ? ഭയങ്കര പ്രശ്നത്തിലാണ് ഞങ്ങള്. ബ്രദറിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. കണ്ടോ, പ്രശ്നത്തിന്റെ ആക്കം കൂട്ടുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, പ്രശ്നത്തെക്കാൾ വലുത് നിന്റെ യേശുവാ.
പ്രശ്നത്തേക്കാൾ വലുത് നിന്റെ ദൈവമാണ്. മൂന്ന് യാമം പ്രശ്നത്തിന്റെ യാമമാണെങ്കിൽ നാലാം യാമം യേശു നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന യാമമാണ്. വിശ്വസിക്കണം, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നാലാം യാമം നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, അവർ വളഞ്ഞു. അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ അവർ എന്നെ വളഞ്ഞു. അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. 12 വാക്യം, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾതി പോലെ അവർ കെട്ടുപോയി. കണ്ടോ, തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, പക്ഷേ മുള്ളിന്റെ തീ കെടുന്ന പോലെ കെട്ടുപോയി, അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു, ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം പറയാം, നിനക്ക് സകലതിനെ ഇല്ലായ്മപ്പെടുത്താൻ ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. അടുത്ത വാക്യത്തിൽ, ഞാൻ വീഴുവാൻ തക്കവണ്ണം, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. കണ്ടോ, എന്നെ ഭയങ്കരമായിട്ട് തള്ളിയതാ, പക്ഷെ എന്നെ കർത്താവ് സഹായിച്ചു. നിനക്ക് വന്ന പരാജയം മറ്റൊരു വ്യക്തിക്ക് വന്നപ്പോഴാ അതോടവൻ തീർന്നു പോയി. നീ തീരാത്ത എന്നാ, നിന്നെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരം. ഒന്ന് കൈ ഉയർത്തി പറ, എന്നെ സഹായിക്കണേ എന്നൊന്ന് പറ. കർത്താവ് എന്നെ സഹായിക്കണേ. അടുത്ത വാക്യത്തിലുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവ എന്റെ ബലവും, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്തൊരു വാക്കാ, തേനീച്ച പോലെ ചുറ്റി വളഞ്ഞാലും, ആ എത്ര വലിയ ശത്രുവിന്റെ ശരയമ്പ് വന്നാലും, പ്രാർത്ഥിക്കുന്ന ചിലരോട് ഹോളി സ്പിരിറ്റ് പറയുക, നീ പേടിക്കണ്ട, ആ തേനീച്ച പോലെ ചുറ്റി വളയുന്ന നിന്നെ മുൾത്തി പോലെ ചിലത് കെട്ടുപോകും. മാത്രമല്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വാസത്തോടെ സ്തോത്രം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുമ്പം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, പ്രതിസന്ധിയുടെ പുറകിലല്ല നീ, പോരാട്ടങ്ങളുടെ പുറകിലല്ല നീ, അതിനപ്പുറത്താ നിന്റെ കാഴ്ചപ്പാട്. പേര് പറയോ? മിനി, എവിടാ വീട്? റാന്നിയില്. മിനിയെ ഇന്ന് കർത്താവ് തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര വർഷമായി മിനിക്ക് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? 5-6 വർഷമായി. ഒത്തിരി ചികിത്സിച്ചോ? ചികിത്സിച്ചു. എന്നിട്ടൊന്നും സൗഖ്യമായി? ഇല്ല, തൽക്കാലത്തേനൊരു സൗഖ്യം. തൽക്കാലത്തേനൊരു സൗഖ്യം. അന്നേരം ഒരു കുറവ് കിട്ടും. സ്ഥിരമായൊരു സൗഖ്യം തരാൻ പോകും. നിങ്ങൾക്കറിയാം, 10 മിനിറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാളുടെ അവസ്ഥ അത് ഭയങ്കരമാണ്. ആ അവസ്ഥയെ കർത്താവ് തൊടാൻ പോകും. രണ്ട് കൈയും മേപ്പോട്ട് പൊക്കിക്കും. എത്രയും പൊക്കാമോ അത്രയും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, രണ്ട് കൈയും പൊക്കാൻ പോവുക. ശ്രദ്ധിക്കണം. You deserve the glory and the honor. Lord, we lift our hands. Okkavunna athram pokkiyana vechekkune anno anno ningalku kaana arengil oral keri varam nammade. Hallelujah, hallelujah, hallelujah. Lord, we lift our hands. Ningal nokkam ഈ കൈയും ഈ കൈയും തമ്മിൽ 2 ഇഞ്ചോളം നീള വ്യത്യാസമുണ്ട്. മോളെ, ഞാൻ ഈ പിടിച്ചേക്കുന്ന പോലെ രണ്ട് വിരൽ മെല്ലെ തൊട്ടാൽ മതി. ഇതാണ് ഈ മകൾക്ക് 7 വർഷമായിട്ടുള്ള രോഗം. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് ഇവളെ തൊട്ടാലേ സൗഖ്യമാകും. അല്ലാതെ ഒരു ബ്രദർ പ്രാർത്ഥിച്ചാലേ സൗഖ്യമാകും. ആ നടുവിലേക്ക് കൈ വെക്കും മോളെ. യേശു ഇവളെ തൊട്ടാൽ ഇവിടെ ഈ കൈ വളർന്ന് അവിടെ വരും. അന്നേരം തന്നെ ഇവിടെ വേദന അപ്രത്യക്ഷപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ. മോളെ, നിനക്ക് ഒരു ശുശ്രൂഷ ദൈവം തരുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ കയ്യെ തൊടട്ടെ. ഇപ്പോൾ ദൈവശക്തി, യേശ്, കണ്ടോ, ആ കൈ മുകളിലേക്ക് വളരുകയാ. യേശുവിൻ്റെ നാമം, അതവിടെ നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം. ട്ടോ മോളെ, നമുക്ക് കുനിയാനായിട്ട് പറ്റുമോ? നമ്മളെ സാധാരണ കുനിയുന്ന രോഗമൊന്നും ഇല്ലാത്തൊരു കുനിയുന്ന പോലെ എനിക്ക് പറ്റത്തില്ല.
മുട്ടുമടക്കി താഴെ ഇരിക്കാൻ പറ്റത്തില്ല. ശക്കു ഇന്ന് മാറുക. ആ രണ്ട് കൈയും മുകളിലോട്ട് ഒന്നുകൂടെ ഉയർത്തിക്കേ. എത്രയും ഉയർത്താം, അത്രയും ഉയർത്തി ഒന്നിച്ചു വെച്ച്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. സാധാരണയാള് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ ആ ഒരു സാധാരണയാള് കുനിയുന്ന പോലെ കുനിയാൻ പോകാം. ഹല്ലേലൂയ. കർത്താവേ കൃപ, നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്, ഒന്നുകൂടെ നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്. നിങ്ങളുടെ കൺമുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. മോളെ എന്തെങ്കിലും ഒരു വേദനയുണ്ടോ? ഒരു വേദനയില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? കർത്താവിന് ഈ സൗഖ്യം കണ്ടോ? യേശു തൊടുകയാ. തിരുവചനത്തിന്റെ അഗ്നി കുറച്ച് മിനിറ്റുകളായി നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയറോടെ നിങ്ങൾക്ക് നേടി ചെയ്യാൻ പോവാം. സ്വർഗസ്ഥനായ പിതാവേ, വചനം കേട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അവരുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. കടബാധ്യതകൾ മാറട്ടെ. ശാപങ്ങൾ മാറട്ടെ. പ്രതിസന്ധികൾ മാറട്ടെ. നിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിത കുടുംബത്തെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിയിൽ പങ്കാളിയാകാം. എന്നും ജീസസ് വോയിസിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, സ്തോത്രം നാമേ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ ലക്ഷങ്ങൾ കാണുന്ന ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഏതാവശ്യത്തിനും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.